സ്വർഗസ്ഥനായ പിതാവ് എന്ന കർത്തൃപ്രാർത്ഥന സുറിയാനിയിൽ ആബൂന്ദ് ഭസ്മായോ നെസ്കാദാസ്മോ തീസേ മൽക്കൂസോ നെഹവേ സബിയോനോ ഐഖാനോ ഭസ്മായോ ഓഹ് മറവോ ഹവലിൽ അഹമ്മോ സൻഗോനോനോ വസ്മുഗ്ലാൻ സ്വാക്കൻ ലഹായോ ബൈൻ ലോതാലാൻ ലസീനോ ഏലോ പാസ്വൻ മെൻബീസോ മേധുള്ളതീലോ കി മൽക്കൂസോ ഉഹൈലോ ഉ തസ്ബുഹോത്തോ ലവോലം ഒൽമീൻ ആമീൻ. കനാനായ സമുദായ ചരിത്രത്തിൽ അവിസ്മരണീയമായ നാമമാണ് വെരി റവറൻ എൻ ജേക്കബ് കോർ എപ്പിസ്കോപ്പായുടേത്. ദൈവനിയോഗത്താൽ വൈദിക പദവിയിലേക്ക് ഉയർത്തപ്പെട്ട അച്ഛൻ രാമമംഗലം നടുവിലെടുത്ത കുടുംബാംഗമാണ്. അച്ഛൻ്റെ വൈദിക ജീവിതം സുഭഗസുന്ദരമായിരുന്നു. ലളിതമായ ജീവിതം, തികഞ്ഞ സത്യസന്ധത, മാന്യത, വിശ്വാസ സ്ഥിരത, ആരാധനാക്രമത്തിലുള്ള അഗാധമായ പാണ്ഡിത്യം, സമുദായ പുരോഗതിക്കായുള്ള തീക്ഷ്ണമായ അഭിവാഞ്ചം, പട്ടക്കാരോടും മേൽപ്പട്ടക്കാരോടുമുള്ള ബഹുമാനവും ആദരവും തുടങ്ങിയ സദ്ഗുണങ്ങൾ അദ്ദേഹത്തിൽ രൂഢമൂലമായിരുന്നു. ദൈവം നൽകിയ താലന്തുകൾ വളർത്തുന്നതിന് അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വൈദിക ശ്രേഷ്ഠനാണ്. വിഷയം പഠിച്ച് ക്ലാസ് എടുക്കുന്നതിൽ അച്ഛൻ്റെ നിഷ്ഠ ശ്രദ്ധേയമാണ്. സമുദായത്തിൻ്റെ വിവിധ രംഗങ്ങളിൽ വെളിച്ചം നൽകിയ സ്മര്യ പുരുഷനാണ്. വൈവിധ്യമാർന്ന ആ ജീവിതത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ പ്രകാശവും നിഴലും പരീക്ഷണങ്ങളും വിജയങ്ങളും പ്രതീക്ഷകളും പ്രത്യാശകളും ഒക്കെ കാണുവാൻ സാധിക്കും. കല്ലോലമാലകളില്ലാത്ത മഹാസമുദ്രം നിർജീവമാണ്. മഹാസമുദ്രം പോലെ സജീവമായിരുന്നു അച്ഛൻ്റെ ജീവിതം. സമൂഹത്തിന് വെളിച്ചം പകർന്ന ആ ജീവിതത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാം. റവറൻ എൻ ജേക്കബ് കോർ എപ്പിസ്കോപ്പായുടെ മാതാപിതാക്കളുടെ കാര്യത്തിലേക്ക് കടക്കാം. 1948 ജനുവരി 3 ഔസേപ്പ് അന്നമ്മ ദമ്പതികളുടെ 4 മകനായി പിറന്നു. പിതാവ് നല്ല കർഷകനായിരുന്നു. അമ്മയ്ക്ക് ഗൃഹഭരണം. 5 മക്കളായിരുന്നു. അച്ചുകുട്ടി, ശോശക്കുട്ടി, മറിയക്കുട്ടി എന്നീ സഹോദരിമാരും ഇളയ സഹോദരൻ മർക്കോസും. ഇതിൽ മൂത്ത സഹോദരി അച്ചുകുട്ടി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. 1948 ജനുവരി 3 ഞാൻ ജനിച്ചത്. എൻ്റെ പിതാവിൻ്റെ പേര് ഔസേപ്പെന്നും അമ്മയുടെ പേര് അന്നമ്മ എന്നുമാണ്. ഞങ്ങൾ 5 മക്കളായിരുന്നു. മൂത്ത മകൾ അച്ചുകുട്ടി, രണ്ടാമത്തെ ആൾ ശോശക്കുട്ടി, മൂന്നാമത്തെ പെങ്ങൾ മറിയക്കുട്ടി. അവർ 3 രാമംഗലത്ത് തന്നെ വിവാഹം കഴിച്ചയച്ചു. മൂത്തവങ്ങൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. എൻ്റെ ഏക സഹോദരൻ മർക്കോസ് വീട്ടിലടുത്ത് തന്നെ താമസിക്കുന്നു. അമ്മയുടെ പിതാവ് മംഗലത്ത് മണിയാശാൻ നിലത്തെഴുത്ത് ആശാനായിരുന്നു. ആ കൈകൾ കൊണ്ടാണ് അണിവിരൽ തുമ്പിൽ ആദ്യാക്ഷരങ്ങൾ കുറിച്ചത്. സ്നേഹവും വാത്സല്യവും നൽകിയാണ് പഠിപ്പിച്ചത്. 1-ലും 2-ലുമൊക്കെ പഠിച്ചത് കിഴിമുറി LP സ്കൂളിലാണ്. ബാല്യകാല ഓർമ്മകളുമായി ഇപ്പോഴും ഈ സ്കൂളിൽ പോകാറുണ്ട്. നാടിൻ്റെ അക്ഷരശ്രീയായ രാമമംഗലം സ്കൂളിലാണ് 4 പഠിച്ചത്. 5th-ലും 6th-ലും ഇവിടെയാണ് പഠിച്ചത്. റാന്നി SC സ്കൂൾ, ഇവിടെ നിന്നാണ് 10 പാസ്സായത്. രാമമംഗലത്ത് നിന്ന് എങ്ങനെ റാന്നിയിലെ സ്കൂളിൽ വന്നു എന്നത് അവിബന്റെ ക്ലീമിസ് തിരുമേനിയുമായി ബന്ധപ്പെട്ട കഥയാണ്. പണ്ടത്തെ കാലത്ത് ഇന്നത്തെ പോലെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഇല്ലായിരുന്നു. പഠിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. ഒരു ദിവസം ജ്ഞാനായ സഭയുടെ ഭാഗ്യനക്ഷത്രമായിരുന്ന കാലം ചെയ്ത അഭിവന്ധ്യ ക്ലീമിസ് തിരുമേനി പള്ളിയിൽ വെച്ച് അരികിൽ വിളിച്ച് ആശ്ലേഷിച്ചുകൊണ്ട് പറഞ്ഞു, നല്ലതുപോലെ പഠിക്കണം, നല്ല വിദ്യാഭ്യാസം നേടി സഭയ്ക്ക് മുതൽക്കൂട്ടാകണം, പഠിക്കാൻ സൗകര്യമില്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയി പഠിപ്പിച്ചോളാം. മാതാപിതാക്കൾ സമ്മതിച്ചു. തിരുമേനി അങ്ങനെ 6 മന്നമരുതി മുണ്ടുകോട്ടയ്ക്കിലെ കെട്ടിടത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. റാന്നി SC സ്കൂളിൽ ചേർത്ത് പഠിപ്പിച്ചു. കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് കോളേജിലാണ് പ്രീ ഡിഗ്രിക്ക് പഠിച്ചത്. കോളേജിലെ ആദ്യത്തെ ബാച്ചുകാരാണ്. കളരി പാസ്സായിട്ട്
ഒന്നാം ക്ലാസ്സിൽ ചേരുന്നത് കിഴിമുറി ഗവൺമെൻറ് പ്രൈമറി സ്കൂളിലാണ്. അവിടെ 1, 2, 3, 4, 5 ക്ലാസ് വരെ അവിടെ പഠിച്ചു. അതിനുശേഷം രാമമംഗലം ഹൈസ്കൂൾ, അവിടെയാണ് ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിത്തം ആരംഭിക്കുന്നത്. അവിടെ തേർഡ് ഫോം വരെ പഠിച്ചു. അതിനുശേഷം ഞാൻ പഠിച്ചത് 5th-ഉം 6th-ഉം റാന്നി എസ് സി ഹൈ സ്കൂളിലാണ്. അത് ശരി. അപ്പോൾ ഈ രാമമംഗലത്തു നിന്ന് അങ്ങനെ റാന്നിയിലെത്തിയോ? അഭിമന്യ ക്ലീമിസ് തിരുമേനി രാമമംഗലം പള്ളിയിൽ വന്നപ്പോൾ എൻ്റെ പിതാവിനെ കണ്ട് എന്നെ പഠിക്കാൻ വിടണമെന്ന് പറഞ്ഞു. അങ്ങനെ റാന്നി മന്ദമരുതിയിലുള്ള മുണ്ടുകോട്ടയ്ക്കൽ ബംഗ്ലാവിൽ, അവിടെ ഒരു വെക്കേഷൻ ബൈബിൾ സ്കൂളിൽ ഞങ്ങൾ 10-25 സ്റ്റുഡൻസ് പഠിച്ചു. അതിനുശേഷം വെക്കേഷൻ സ്കൂൾ കഴിഞ്ഞപ്പോൾ അവിടെ സ്ഥിരമായി താമസിച്ച് പഠിക്കുവാനായി ഞങ്ങൾ 10 പേരെ തിരഞ്ഞെടുത്തു. അപ്പോൾ ഞങ്ങൾ പഠിച്ചത് അന്ന് മന്ദമരുതി സ്കൂളിലും റാന്നി എസ് സി ഐ സ്കൂളിലുമാണ്. അപ്പോൾ ഞാൻ അന്ന് 5th-ലും 6th-ലും അങ്ങനെ എസ് സി ഐ സ്കൂളിൽ പഠിച്ചു. അതിനുശേഷം ഞാൻ കോലഞ്ചേരി കോളേജ് ആരംഭിച്ചു, ജൂനിയർ കോളേജ് ആരംഭിച്ചു. കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് കോളേജ് ആരംഭിച്ചപ്പോൾ അന്നാണ് ഞാൻ അവിടെ കോളേജിൽ ഫസ്റ്റ് ബാച്ചിൽ ചേരുന്നത്, പ്രീ ഡിഗ്രി പഠിക്കാനായിട്ട്. അവിടെ അങ്ങനെ 2 വർഷം പ്രീ ഡിഗ്രി പഠിച്ച് കഴിഞ്ഞ് 1 വർഷക്കാലം ക്ലിമിസ് തിരുമേനിയുടെ കൂടെ ഞാൻ താമസിച്ചു. തിരുമേനിയുടെ കൂടെ യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്തു. അതേ തുടർന്നാണ് 1967 കോട്ടയം വൈദിക സെമിനാരിയിൽ, പഴയ സെമിനാരി, അവിടെ തിയോളജിക്കൽ പഠനത്തിന് ഞാൻ ചേർന്നത്. അവിടെ 4 വർഷം സെമിനാരിയിൽ പഠിച്ചു. 1971 ഞാൻ പഠനം കഴിഞ്ഞ് ഇറങ്ങി. ജ്ഞാനായ സമുദായ വാഹായസിൽ വെട്ടിത്തിളങ്ങുന്ന വെള്ളി നക്ഷത്രമാണ് വെരി റവറൻ എൻ ജേക്കബ് കോറെപ്പിസ്കോപ്പ. അച്ഛനെക്കുറിച്ച് പറഞ്ഞാൽ പ്രവാചകനായ മോശയുടെ നാവും നീതിമാനായ യോബിൻ്റെ സഹിഷ്ണുതയും ലിങ്കന്റെ ഹൃദയവിശാലതയും നോർട്ടന്റെ നിയമസൂക്ഷ്മബുദ്ധിയും ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ജ്ഞാനായ സഭയുടെ ഭാഗ്യനക്ഷത്രമായ കാലം ചെയ്ത എബ്രഹാം മാർ ക്ലീമിസ് മെത്രാപ്പോലിത്തയുമായുള്ള അടുപ്പമാണ് വെരി റവറൻ എൻ ജേക്കബ് കോറെപ്പിസ്കോപ്പയെ വൈദിക ജീവിതത്തിലേക്ക് നയിച്ചത്. പ്രീ ഡിഗ്രി കഴിഞ്ഞ് 1 വർഷം അഭിബന്ധ്യ എബ്രഹാം മാർ ക്ലീമിസ് തിരുമേനിയോടൊപ്പം ഉണ്ടായിരുന്നു. ആധ്യാത്മിക രംഗത്തെ ജീവിതസരണി തിരഞ്ഞെടുക്കുവാൻ മാർഗദീപമായത് തിരുമേനിയാണ്. 1966 ഒക്ടോബർ 8 രാമമംഗലം പള്ളിയിൽ നടന്ന ചടങ്ങിൽ അഭിബന്ധ്യ ക്ലീമിസ് തിരുമേനി കൊറിയോ പട്ടം നൽകി അനുഗ്രഹിച്ചു. അതിനുശേഷം കോട്ടയം പഴയ സെമിനാരിയിൽ വൈദിക പഠനത്തിന് അയച്ചു. 1967 മുതൽ 1971 അവിടെ പഠിച്ചു. 1971 സെപ്റ്റംബർ 14 ചിങ്ങവനം സെൻറ് ജോൺസ് പുത്തൻപള്ളിയിൽ നടന്ന ചടങ്ങിൽ ക്ലീമിസ് തിരുമേനി തന്നെയാണ് കശീശ പട്ടവും നൽകി അനുഗ്രഹിച്ചത്. ഞാൻ രാമമംഗലം പള്ളിയിൽ വെച്ചാണ് ചമ്മാശനാകുന്നത്, 1966 ഒക്ടോബർ 8 അഭിമന്യ ക്ലീമിസ് തിരുമേനി എന്നെ ചമ്മാശനായിട്ട് പട്ടം തന്നു. അതിനുശേഷമാണ് അഭിമന്യ തിരുമേനിയുടെ കൂടെ ഞാൻ കുറച്ച് നാൾ താമസിച്ച് അതേ തുടർന്ന് സെമിനാരിയിൽ ചേർന്നത്. 1971 സെപ്റ്റംബർ 14 ഞാൻ കശിശിയാകുന്നത്. അത് ചിങ്ങവനം സെൻറ് ജോൺസ് പുത്തൻപള്ളിയിൽ വെച്ചാണ്. അതേ തുടർന്ന് കോട്ടയം വലിയ പള്ളിയിൽ ഞാൻ 3-4 മാസക്കാലം ശുശ്രൂഷിക്കുവാനുള്ള അവസരം ലഭിച്ചു. അതിനുശേഷം രാമമംഗലം വലിയ പള്ളിയിൽ എന്നെ വികാരിയായിട്ട് നിയമിച്ചു.
തന്നെ വൈദികനാക്കിയ ക്ലീമിസ് തിരുമേനിയെപ്പറ്റി മനസ്സിൽ ഓർമ്മകൾ ഏറെയുണ്ട്. പറഞ്ഞാൽ തീരാത്ത കഥകൾ. ക്രൈസ്തവ ഉപവിയുടെ മഹത്വമാണ് ക്ലീമിസ് തിരുമേനിയിൽ ദർശിക്കാൻ കഴിഞ്ഞത്. വിശാലമായ മനസ്സും സ്നേഹമുള്ള ഹൃദയവുമുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് തിരുമേനി. നീണ്ട 52 വർഷം ജ്ഞാനായ സഭയുടെ മേലധ്യക്ഷനായിരുന്നു. സമയനിഷ്ഠ, ആരാധനാക്രമത്തിലുള്ള അഗാധമായ പാണ്ഡിത്യം, സംഭാഷണ ചാതുര്യം എന്നിവ തിരുമേനിയിൽ കുടികൊണ്ടിരുന്ന വൈശേഷ്യങ്ങളായിരുന്നു. എക്യൂമിനിക്കൽ ബന്ധത്തിന് പുതിയ കാൽവയ്പോടെ തുടക്കം കുറിച്ച തിരുമേനി സഭയിൽ ഐക്യത്തിൻ്റെ വാതായനങ്ങൾ അടഞ്ഞിട്ടില്ലെന്നും തെളിയിച്ചതായി ചരിത്രത്തിലുണ്ട്. ആധുനിക ജ്ഞാനായ സഭയുടെ പിതാവാണ് ക്ലീമിസ് തിരുമേനി. ആത്മീയതയ്ക്കൊപ്പം ഭൗതികവും സാമ്പത്തികവുമായ അടിത്തറ കെട്ടി ഉയർത്തണം എന്നത് അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണമാണ്. ക്ലീമിസ് തിരുമേനിയെ സംബന്ധിച്ച് പറയുമ്പോൾ, തിരുമേനി ആരാധനാ കാര്യങ്ങളിൽ ശുശ്രൂഷകളിലൊക്കെ വളരെ നല്ല നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ഒരാളാണ്. നല്ല പാഠവും അദ്ദേഹത്തിന് ശുദ്ധിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ശുശ്രൂഷകൾ കൊണ്ടുപോകുന്നതിനും അതിന് നേതൃത്വം കൊടുക്കുന്നതിനും വൈദികരെ അതിനുവേണ്ടി ട്രെയിനിങ് കൊടുത്ത് കൊണ്ടുവരുന്നതിനൊക്കെ അദ്ദേഹം വളരെയേറെ ശ്രമിക്കുകയും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അഭിമന്യ ക്ലീമിസ് തിരുമേനിയുടെ ഒരച്ഛൻ എന്ന് പറയുന്നത് തിരുമേനി ജീവിച്ചിരുന്ന കാലത്ത് എല്ലാ അച്ഛന്മാർക്കും ഒരു അഭിമാനമായിരുന്നു. അത്രമാത്രം സമുദായത്തിന് വേണ്ടി, സമുദായത്തിലെ ജനങ്ങൾക്ക് വേണ്ടി കരുതിയിരുന്ന, അവരെ സ്നേഹിച്ചിരുന്ന ഒരു പിതാവാണ് ക്ലീമിസ് തിരുമേനി. വെൺമുകിലുകളിൽ മുത്തം വയ്ക്കുന്ന നീലാകാശത്തിന് കീഴിൽ മാനം തൊട്ടുരുമുന്ന പ്രകൃതി സുന്ദരമായ മലനിരകൾ, അവയ്ക്കിടയിലൂടെ വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന മൂവാറ്റുപുഴയാർ, അതിൻ്റെ തീരത്തെ മനോഹരമായ ഗ്രാമമാണ് രാമമംഗലം. ചേര രാജാക്കന്മാരും അശ്വരഥങ്ങളും മഞ്ചലും ഉരുണ്ട നാട്, കാർഷിക വിളകളാൽ സമ്പൽ സമൃദ്ധമായ നാട്. രാമമംഗലത്തെ ക്രൈസ്തവ സംസ്കാരത്തിന് വിത്ത് വിതച്ച ജ്ഞാനായ പള്ളി എന്നുകൂടിയുണ്ട് നാടിൻ്റെ വിശേഷണത്തിൽ. രാമമംഗലം ദേശത്തിൻ്റെ ചരിത്രം വലിയ പള്ളിയുടെ കൂടി ചരിത്രമാണ്. സാംസ്കാരിക തനിമ എന്നും കൈമുതലായുള്ള ഇവിടം മതസൗഹാർദ്ദത്തിൻ്റെ വിളനിലം കൂടിയാണ്. 157 വർഷം മുമ്പ് ഇവിടെ ദൈവാലയം നിർമ്മിക്കാൻ പൂർവികർ അനുഭവിച്ച ത്യാഗം വർണ്ണനാതീതമാണ്. കൊല്ലവർഷം 1035 കന്നിമാസം 25 അന്നത്തെ മാർ അത്തനാസിയോസ് മെത്രാപ്പോലിത്തയുടെ അനുവാദപ്രകാരം ഇടവഴിക്കൽ ദിവ്യശ്രീ ഫിലിപ്പോസ് കത്തനാരാണ് പള്ളിക്ക് തറക്കല്ലിട്ടത്. വെരി റെവറൻ്റ് എൻ ജേക്കബ് കോറെപ്പിസ്കോപ്പ സെൻറ് ജേക്കബ്സ് ജ്ഞാനായ വലിയ പള്ളിയിൽ ദീർഘകാലം വികാരിയായിരുന്നു. ഇടവകയുടെ ഇന്നത്തെ വളർച്ചയ്ക്ക് പ്രധാന പങ്കുവഹിച്ചതും അച്ഛനാണ്. ആദ്യ ശുശ്രൂഷ കോട്ടയം സെൻറ് മേരീസ് വലിയ പള്ളിയിലായിരുന്നു. ഏതാനും മാസം അവിടെ വികാരിയായി സേവനം അനുഷ്ഠിച്ചു. അതിനുശേഷം മാതൃ ഇടവകയായ രാമമംഗലം സെൻറ് ജേക്കബ് ജ്ഞാനായ വലിയ പള്ളി ഇടവകയിൽ 1972 ഫെബ്രുവരി മുതൽ 1987 വരെ തുടർച്ചയായി വികാരിയായിരുന്നു. പിന്നീട് എറണാകുളം മാമംഗലം സെൻറ് മേരീസ് പള്ളിയിൽ 2 നാലു വർഷം വീണ്ടും രാമമംഗലത്ത് തിരിച്ചെത്തി. മാതൃ ഇടവകയിൽ പലതവണയായി 29 വർഷമാണ് വികാരിയായത്. 157 വർഷം പിന്നിട്ട രാമമംഗലം ഇടവകയ്ക്ക് ഇത് ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമാണ്. കോട്ടയം വലിയ പള്ളിയുടെ പുലരിക്കുന്ന് സെൻറ് ജോർജ് കുരിശുപള്ളിയിൽ 9 വർഷം വികാരിയായിരുന്നു. അതായത് 2013 ജനുവരി വരെ. 1987 വരെ ഞാൻ തുടർച്ചയായി രാമമംഗലം പള്ളി വികാരിയായിരുന്നു. 1987 ഞാൻ എറണാകുളം മാമംഗലം സെൻറ് മേരീസ് ജ്ഞാനായ പള്ളിയിൽ വികാരിയായിട്ട് നിയോഗിക്കപ്പെട്ടു. അതേ തുടർന്ന് 4 വർഷക്കാലം എറണാകുളം പള്ളിയിൽ വികാരിയായി ശുശ്രൂഷിച്ചു. വീണ്ടും ഞാൻ രാമമംഗലത്ത് വരികയും ഒരു 14 വർഷവും കൂടെ ഞാൻ രാമമംഗലത്ത് വികാരിയായിട്ട് ജോലി നോക്കുകയും ചെയ്തു. അങ്ങനെ ആകെ 29 വർഷം എൻ്റെ ഇടവ പള്ളിയിൽ വികാരിയായി ഇരിക്കുവാൻ സാധിച്ചു. പള്ളിയുടെ നാനാവിധമായ കാര്യങ്ങളൊക്കെയും
നടന്നു വരികയായിരുന്നു ആ കാലങ്ങളിൽ. അതിൻ്റെ പുതുക്കിപ്പണി സംബന്ധിച്ചും കുരിശുപള്ളികളുടെ പണി സംബന്ധിച്ചുമൊക്കെ അതൊക്കെ ആ കാലയളവിൽ നടത്തുവാനും അതിന് നേതൃത്വം കൊടുക്കുവാനുമൊക്കെ ദൈവം അവസരം തന്നു. അതിനുശേഷം കോട്ടയം വലിയ പള്ളിയുടെ കുരിശുപള്ളിയായ പുല്ലരിക്കുന്ന് സെൻറ് ജോർജ് കുരിശുപള്ളിയിൽ ഞാൻ 9 വർഷം വികാരിയായിരുന്നു. പുല്ലരിക്കുന്ന് വികാരിയായിരിക്കുമ്പോഴാണ് രാമമംഗലം പള്ളി ഇടവക്കാരുടെ ഏകകണ്ഠമായ തീരുമാനത്തെ തുടർന്ന് 2009 മെയ് മാസത്തിൽ എന്നെ കോറപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് ഉയർത്തി. അഭിവന്യ കുര്യാക്കോസ് മാർ സേവേറിയസ് തിരുമേനി പ്രധാന കാർമ്മികത്വം വഹിച്ചു. അഭിവന്യ കുര്യാക്കോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയും കുര്യാക്കോസ് മാർ ഇവാനിയോസ് തിരുമേനിയും സഹകാർമ്മികരായിരുന്നു. 2013 ഞാൻ റിട്ടയർ ചെയ്തു ശുശ്രൂഷയിൽ നിന്ന്. 65 വയസ്സ് പൂർത്തിയായി, റിട്ടയർ ചെയ്തു. അച്ഛൻ്റെ കുടുംബകാര്യത്തിലേക്ക് കടക്കാം. ഭാര്യ വത്സമ്മ. 1971 ജൂലൈ 11 വിവാഹം. തിരുവൻമണ്ടൂര് സെൻറ് മേരീസ് ഇടവകയിൽപ്പെട്ട മുണ്ടക്കൽ തോമസിൻ്റെയും അന്നമ്മയുടെയും മകളാണ് വത്സമ്മ. 3 മക്കൾ. മൂത്തത് ഷൈനി. കുറിച്ചി എടത്തിപ്പൊക്കത്തിൽ മനോജ് വിവാഹം കഴിച്ചു. അവർ ഇപ്പോൾ കുടുംബസമേതം അയർലൻഡിലാണ്. 2-ാമത്തേത് ഷീജ. റാന്നി പുത്തൻപുരിയിൽ സിബി വിവാഹം കഴിച്ചു. അവർ കുടുംബസമേതം അമേരിക്കയിലെ ഫ്ലോറിഡയിലാണ്. 3-ാമത്തേത് ഷീന. ചിങ്ങവനും കേളചന്ദ്രയിൽ കുഞ്ഞുമോൻ്റെ മകൻ തോമാച്ചൻ വിവാഹം കഴിച്ചു. അവർ മാത്രമേ നാട്ടിലുള്ളൂ. 1971 ജൂലൈ 11 ആയിരുന്നു എൻ്റെ വിവാഹം. തിരുവൻമണ്ടൂര് സെൻറ് മേരീസ് പള്ളി ഇടവകയിൽപ്പെട്ട മുണ്ടക്കൽ തോമസിൻ്റെയും അന്നമ്മയുടെയും മകൾ വത്സമ്മയാണ് ഞാൻ വിവാഹം കഴിച്ചത്. ഞങ്ങൾക്ക് 3 പെൺമക്കളുണ്ടായി. മൂത്ത മകൾ ഷൈനി, അവളെ കുറിച്ചിയിലെ എടത്തിപ്പൊക്കത്തിൽ മനോജ് വിവാഹം കഴിച്ചു. അവർ കുടുംബസമേതം ഇപ്പോൾ അയർലൻഡിൽ താമസിക്കുകയാണ്. 2-ാമത്തെ മകൾ ഷീജ റാന്നി പുത്തമ്പുരയിൽ സിബി വിവാഹം കഴിച്ചു. അവർ അമേരിക്കയിൽ ഫ്ലോറിഡയിൽ താമസിക്കുന്നു കുടുംബസമേതം. 3-ാമത്തെ മകൾ ഷീന, അവളെ വിവാഹം കഴിച്ചത് ചിങ്ങവനം കേളചന്ദ്രയിൽ കുഞ്ഞുമോൻ്റെ മകൻ തോമാച്ചനാണ്. അവർ ചിങ്ങവനത്ത് തന്നെ കുടുംബസമേതം താമസിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ അച്ഛൻ്റെ മനസ്സ് നിറയെ ക്നാനായ കുടിയേറ്റത്തിൻ്റെ കഥകളാണ്. ക്നാനായ സമുദായത്തിൻ്റെ ചരിത്രം തുടങ്ങുന്നത് AD 345 നടന്ന കാനാതോമയുടെ കുടിയേറ്റത്തോടെയാണ്.
വിവിധ മതസ്ഥരോടൊപ്പം താമസിച്ചു വന്നതിനാൽ മലയാള നാട്ടിലെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ വിശ്വാസം ക്ഷയിച്ചു വരുന്നതായി കിഴക്കിൻ്റെ പാത്രിയാർക്കീസിന് അറിവ് ലഭിച്ചു. കച്ചവടത്തിനായി ചുറ്റി നടന്ന കാനാത്തോമ്മയെ മലയാളത്തെ ക്രിസ്ത്യാനികളുടെ സ്ഥിതി അന്വേഷിച്ചു വരുവാൻ പാത്രിയാർക്കീസ് ചുമതലപ്പെടുത്തി. കാനാത്തോമ മലയാളത്ത് വരികയും അവരുടെ സ്ഥിതി അന്വേഷിച്ചറിഞ്ഞ് സ്വന്തം നാട്ടിലെത്തി കിഴക്കിൻ്റെ പാത്രിയാർക്കീസിനെ വിവരം ധരിപ്പിക്കുകയും ചെയ്തു. മലയാളത്തെ ക്രിസ്ത്യാനികളുടെ ദയനീയ സ്ഥിതി സ്വന്തം നാട്ടുകാരോടും പറഞ്ഞു. മലയാള നാട്ടിലെ ക്രിസ്ത്യാനികളുടെ കഷ്ടതകളിൽ കരളലിഞ്ഞ് കുറെ പേർ അടുത്ത യാത്രയിൽ തങ്ങളെയും കൊണ്ടുപോകണമെന്ന് കാനാത്തോമയോട് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് മാർ യൗസഫ് മെത്രാനും രണ്ട് കശീശയും ഏതാനും ഷെമ്മാശന്മാരും ഉൾപ്പെടെ 72 ജ്ഞാനായി കുടുംബത്തിൽപ്പെട്ട 400 പേര് മലങ്കരയിലേക്ക് കപ്പലിൽ പുറപ്പെട്ടു. AD 345 മഹാദേവപുരം എന്നറിയപ്പെടുന്ന കൊടുങ്ങല്ലൂരിൽ അവർ കപ്പലിറങ്ങി. അവിടെ സ്ഥിരതാമസം തുടങ്ങി. ചേരമാൻ പെരുമാളായിരുന്നു അക്കാലത്ത് കേരളം ഭരിച്ചിരുന്നത്. അദ്ദേഹം കാനാത്തോമയെ ആദരപൂർവ്വം സ്വീകരിച്ചു. പള്ളി സ്ഥാപിക്കുന്നതിനും പണ്ടകശാലകൾ സ്ഥാപിക്കുന്നതിനും സ്ഥലം ദാനമായി നൽകി. കൂടാതെ കേരളമൊട്ടുക്ക് കച്ചവടം നടത്തുന്നതിനുള്ള അവകാശവും കൽപ്പിച്ചു നൽകി. സത്യവിശ്വാസത്തെ മുറുകെ പിടിച്ച് അന്ത്യോഖ്യ സിംഹാസനത്തോട് കൂറും പുലർത്തിയാണ് കനാനായക്കാർ ജീവിച്ചത്. കേരളത്തിലെത്തിയ കാനാത്തോമയെയും കൂട്ടരെയും രണ്ട് കൈയും നീട്ടിയാണ് ചേരമാൻ പെരുമാൾ രാജാവ് സ്വീകരിച്ചത്. ഭാരതീയ സംസ്കാരമനുസരിച്ച് അതിഥി ദേവോ ഭവ എന്നാണ്. അതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ചേരമാൻ പെരുമാൾ പെരുമാറിയത്. അവർക്ക് ആരാധന നടത്താൻ പള്ളി സ്ഥാപിക്കുവാൻ കരമൊഴിവായി ഭൂമി നൽകി. കച്ചവടത്തിനുള്ള പണ്ടകശാലകളും തയ്യാറാക്കി. AD 850 മുഹമ്മദിയർ കൊടുങ്ങല്ലൂർ പട്ടണം ആക്രമിച്ചു. ഇതോടെ പലരും കൊടുങ്ങല്ലൂർ വിട്ട് തെക്കോട്ട് യാത്ര ചെയ്തു. മുളന്തുരുത്തി, കടത്തുരുത്തി, ഉദയം പേരൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് മാറി. പോർച്ചുഗീസുകാരുടെ വരവോടെ മലങ്കര മെത്രാന്മാർക്ക് പീഡനങ്ങൾ തുടങ്ങി. യാത്രകൾ സുസാധ്യമായി തീർന്നു. 1652 അഹത്തുള്ള പാത്രിയാർക്കീസ് ബാബ വന്നു. പറങ്കികൾ അദ്ദേഹത്തെ പിടികൂടി. മലങ്കരയിൽ ഇറക്കാതെ മൈലാപ്പൂരിലേക്ക് കൊണ്ടുപോയി. വിശ്വാസികൾ ഒരുമിച്ചുകൂടി പിതാവിനെ കൊണ്ടുവരുവാൻ തീരുമാനിച്ചു. അദ്ദേഹത്തെ പോർച്ചുഗീസുകാർ പിടികൂടി കപ്പലിൽ കയറ്റി ഗോവ ജയിലിലേക്ക് കൊണ്ടുപോയി. കൊച്ചിയിൽ വരുമ്പോൾ കപ്പൽ തടയാൻ വിശ്വാസികൾ തീരുമാനിച്ചു. ഇതറിഞ്ഞ് അദ്ദേഹത്തെ കടലിൽ മുക്കിക്കൊന്നു. ഇതിൽ ക്ഷുഭിതരായ സുറിയാനിക്കാർ ആഞ്ഞിലിമൂട്ടിൽ ഇട്ടിത്തൊമ്മൻ കത്തനാരുടെ നേതൃത്വത്തിൽ മട്ടാഞ്ചേരിയിൽ ഒരുമിച്ചുകൂടി. കുരിശിന്മേൽ വടം കെട്ടി എല്ലാവരും അതിൽ പിടിച്ച് തങ്ങളും തങ്ങളുടെ സന്തതി പരമ്പരകളും അന്ത്യോക്കിയയെ മറക്കില്ല, പറങ്കികൾക്ക് കീഴ്വഴങ്ങില്ല എന്ന് സത്യം ചെയ്തു. 1653 മകരം 3 ഇത്. കനായക്കാരുടെ കുടിയേറ്റം സിറിയൻ കുടിയേറ്റം എന്നാണ് അറിയപ്പെടുന്നത്. അത് AD 345 നടന്നതാണ്. മാർത്തോമാസ്ലിഹായിൽ കൂടെ ഇന്ത്യയിൽ ക്രിസ്ത്യാനികളുണ്ടായെങ്കിലും അവർ ഇടക്കാലത്ത് നാഥനില്ലാത്ത അവസ്ഥയിലായി. അങ്ങനെ വിശ്വാസം ക്ഷയിച്ചു പോകുന്ന അവസരത്തിൽ പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ അന്ന് ഇന്ത്യയുമായി വാണിജ്യ ബന്ധം പുലർത്തിയിരുന്ന ന്യായത്തോമായി ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കുവാനായിട്ട് നിയോഗിച്ചു. അതനുസരിച്ച് ന്യായത്തോമ ഇവിടെ വരികയും ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുക്രിസ്ത്യാനികളുടെ ശോചനീയ സ്ഥിതി മനസ്സിലാക്കി അവരെ അവർക്ക് അവരെ ആവശ്യമായ പ്രചോദനം കൊടുക്കുവാൻ, അവരെ ഉത്തേജിപ്പിക്കുവാൻ, വിശ്വാസത്തിൽ വളർത്തുവാൻ ആവശ്യമായ ക്രമീകരണം വേണമെന്നുള്ളതായ റിപ്പോർട്ട് പാത്രിയാർക്കീസ് ബാവയ്ക്ക് കൊടുത്തതിൻ്റെ വെളിച്ചത്തിൽ പാത്രിയാർക്കീസും കാതുലിക്കായും കൂടി ഒരു കുറേ ആളുകളെ ഇന്ത്യയിലേക്ക് അയക്കണമെന്ന് തീരുമാനിക്കുകയും അതിനുവേണ്ടി ന്യായത്തോമാരുടെ നേതൃത്വത്തിൽ കുറേ ആളുകളെ അയക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ രണ്ട് കശിശന്മാർ, ഷെമ്മാശന്മാർ, അന്മേനികൾ ഇങ്ങനെ 345 നടന്നതായ സിറിയൻ കുടിയേറ്റത്തിൽ 400 ആളുകളാണ് ഉണ്ടായിരുന്നത്. അവർ ഇന്ത്യയിൽ കൊടുങ്ങല്ലൂർ വന്ന് കപ്പലിൽ ഇറങ്ങി ഇവിടെ വന്ന് അന്ന് കേരളം ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാളിനെ കണ്ട്
കാര്യങ്ങളൊക്കെയും ഉണർത്തിച്ച് അവരെ ചേരാൻ പെരുമാൾ വളരെ ഹാർദവമായി സ്വീകരിക്കുകയും അവർക്കാവശ്യമായ സ്ഥല സൗകര്യങ്ങൾ, അവർക്ക് കച്ചവട സ്ഥലങ്ങളും പണ്ടിക സഹായങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനുള്ളതായ സൗകര്യങ്ങളും എല്ലാം ചെയ്തു കൊടുത്തു. പ്രത്യേകമായി നമുക്ക് ഓർക്കുവാനായിട്ടുള്ളത് സിറിയൻ കുടിയേറ്റത്തിൽ ഉറഹാലി യൂസഫ് മെത്രാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ മെത്രാൻ കാശിസന്മാർ ഷമ്മാസന്മാർ തുടങ്ങിയ എല്ലാവരുമായി ചേർന്നാണ് ഈ 400 പരം ആളുകൾ ഇന്ത്യയിലേക്ക് കുടിയേറി പാർക്കുന്നത്. അന്ന് ഇവിടെ കുടിയേറി പാർത്ത ജനം, അതായത് ജ്ഞാനായക്കാർ, എക്കാലവും അന്ത്യോക്യ വിശ്വാസത്തോടെ വളരെയേറെ കൂറ പുലർത്തിയിരുന്ന ആളുകളായിരുന്നു. അങ്ങനെ ഒരു ജ്ഞാനായ സമുദായമായിട്ട് അത് വളർന്നു വന്നു. അപ്പോൾ ജ്ഞാനായക്കാർക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആവശ്യമായ സൗകര്യങ്ങൾ ചെയർമാൻ പെരുമാൾ കൊടുത്തു. പള്ളികൾ സ്ഥാപിക്കുവാനുള്ള സൗകര്യങ്ങളൊക്കെയും സൗജന്യമായിട്ട് ദാനമായിട്ട് അവർക്ക് ചെയ്തു കൊടുത്തു. അക്കാലത്ത് കേരളത്തിൽ രാജഭരണമല്ലായിരുന്നു, അവരെങ്ങനെയായിരുന്നു? അതെ, അക്കാലത്ത് ചെയർമാൻ പെരുമാളാണ് ഭരിച്ചിരുന്നത്. നായത്തമ്മയും ആളുകളും വന്നിട്ട് ചെയർമാൻ പെരുമാളിനെ കണ്ട് ചെയർമാൻ പെരുമാൾ അവരെ സ്വീകരിച്ച് അവരെ ആദിക്യം അവരെ സ്വീകരിച്ചു. ചെയർമാൻ പെരുമാളിന് സമ്മാനങ്ങൾ നൽകി. ചെയർമാൻ പെരുമാൾ അവർക്ക് ആവശ്യമായ എല്ലാ സ്ഥല സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു, താമസിക്കുന്നതിനും അതുപോലെ കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതിനും പള്ളികൾ വയ്ക്കുന്നതിനും ഒക്കെയുള്ള സ്ഥലങ്ങൾ കരമൊഴിവായിട്ട് നൽകി. ഭാരതീയ സംസ്കാരമനുസരിച്ച് അതിഥികളെ സ്വീകരിക്കുക എന്നുള്ളത് വളരെയേറെ താല്പര്യമുള്ള ഒരു കാര്യമാണ്. അതിഥി ദേവോ ഭവ എന്നാണ് ഭാരതീയ സംസ്കാരമനുസരിച്ച് അതേ സംബന്ധിച്ച് പറയുന്നത്. ക്രിസ്താബ്ദം 345 നായത്തമ്മൻ ചെപ്പേട്ടിനെ പറ്റി ബ്രിട്ടീഷ് മ്യൂസിയത്തിലെ 1604 ഒരു കൈയെഴുത്ത് ഗ്രന്ഥത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ദേവന്മാരുടെ ദിവ്യദാസനും ബലവാനും സത്യവാനും നീതിമാനും സൽക്കർമ്മ പരിപൂർണനും വിവേകിയും ദേവന്മാരുടെ സേവയിൽ നേരാവണ്ണം ഐശ്വര്യമുള്ളവനുമായ കൊച്ചേരകോൻ മലകണ്ഠത്ത് മഹാദേവൻ വിജയിക്കട്ടെ. കൊച്ചേരകോൻ പെരുമാൾ വാഴുംകാലം മീനമാസം 7 ബുധനാഴ്ച ശുക്ലപക്ഷ ചതുർത്ഥി നാൾ കൊടുങ്ങല്ലൂർ ഇരുന്നരുളുമ്പോൾ പൗരസ്ത്യദേശത്തിൻ്റെ അങ്ങേയറ്റത്ത് കനായത്തോമൻ എന്ന നസ്രാണി കപ്പലിൽ വന്നിറങ്ങി പെരുമാൾ എഴുന്നള്ളി കണ്ട് സംസാരിച്ചു കീഴടക്കി. കൊടുങ്ങല്ലൂരിൽ നിന്നിങ്ങനെ മറ്റു സ്ഥലങ്ങളിലെത്തി. 850 മുഹമ്മദീയർ കൊടുങ്ങല്ലൂർ പട്ടണം ആക്രമിച്ചു. ഇതോടെ പലരും അവിടം വിട്ട് തെക്കോട്ട് യാത്ര ചെയ്യുവാൻ തുടങ്ങി. അവിടെ നിന്ന് മുളന്തുരുത്തി, കടുത്തുരുത്തി, ഉദയംപേർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് അവർ മാറി താമസിച്ചു. പോർച്ചുഗീസുകാരുടെ വരവോടെ സ്ഥിതികൾ മാറിയോ? പോർച്ചുഗീസുകാരുടെ വരവോടെ മലങ്കര മെത്രാന്മാർക്ക് പീഡകൾ തുടങ്ങി. യാത്രകളൊക്കെയും ബുദ്ധിമുട്ടായി തീർന്നു. 1652 അഹത്തുള്ള പാത്രക്കീസ് മൈലാപ്പുറം വന്നപ്പോൾ പറങ്കികൾ അദ്ദേഹത്തെ പിടിച്ചു കെട്ടി മലങ്കരിൽ ഇറക്കാതെ മൈലാപ്പൂരിലേക്ക് കൊണ്ടുപോയി. വിശ്വാസികൾ ഒരുമിച്ച് കൂടി ആ പിതാവിനെ കൊണ്ടുവരുവാനായിട്ട് തീരുമാനിച്ചു. അദ്ദേഹത്തെ പോർച്ചുഗീസുകാർ പിടികൂടി കപ്പലിൽ കയറ്റി ഗോവ ജയിലിലേക്ക് കൊണ്ടുപോയി. കൊച്ചിയിൽ വരുമ്പോൾ തടയാനായിട്ട് വിശ്വാസികളൊക്കെ ഒരുമിച്ച് കൂടി തയ്യാറായി നിന്നു. ഇതറിഞ്ഞ് കടലിൽ അദ്ദേഹത്തെ മുക്കിക്കൊന്നു. ഇതിലാളുകളെല്ലാവരും ക്ഷുഭിതരായി. വിശ്വാസികളെല്ലാവരും ഒരുമിച്ച് കൂടി
ആഞ്ഞിലിമൂട്ടിൽ ഇട്ടിത്തൊമ്മൻ കത്തനാരുടെ നേതൃത്വത്തിൽ മട്ടാഞ്ചേരിയിൽ ഒരുമിച്ചുകൂടി അവർ കുരിശിന്മേൽ വടം കെട്ടി എല്ലാവരും അതിൽ പിടിച്ച് തങ്ങളും തങ്ങളുടെ സന്തതി പരമ്പരകളും അന്ത്യോഖ്യായ മറക്കില്ല, പറങ്കിങ്ങൾക്ക് കീഴടങ്ങുകയില്ല എന്ന സത്യം ചെയ്തു. 1653 മകരം 3 ഇത് നടന്നത്. മാതൃ ഇടവകയിൽ ഏറ്റവും കൂടുതൽ കാലം വികാരിയാകാൻ ഭാഗ്യം കിട്ടിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. 29 മാതൃ ഇടവകയിൽ വികാരിയായിരുന്നത് 157 പിന്നിട്ട രാമമംഗലം ഇടവകയ്ക്ക് ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമാണ്. അതിനാൽ അച്ഛനെ കോർ എപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് ഉയർത്തണം എന്നത് ഇടവകയുടെ ആവശ്യമായിരുന്നു. അവരുടെ ഐകകണ്ഠേനയുള്ള അപേക്ഷയെ മാനിച്ച് 2009 May 13 അഭിവന്ധ്യ ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മാർ സേഗുറിയോസ് വലിയ മെത്രാപ്പൊലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിലും അഭിവന്ധ്യ കുര്യാക്കോസ് മാർ ഗ്രിഗോറിയോസ്, കുര്യാക്കോസ് മാർ ഇവാനിയോസ് എന്നിവരുടെ സഹകാർമ്മികത്വത്തിലും രാമമംഗലം പള്ളിയിൽ നടന്ന ചടങ്ങിൽ കോർ എപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് ഉയർത്തി അനുഗ്രഹിച്ചു. Sudhi maage maan
വന്നിനായ എൻ ജേക്കബ് കോറപ്പിസ്കോപ്പായെ സംബന്ധിച്ചിടത്തോളം മലങ്കര സുറിയാനി ജ്ഞാനായ അധിപതിരാസനത്തിന് എന്നും അഭിമാനിക്കാവുന്ന ഒരു വൈദിക ശ്രേഷ്ഠനാണ് എന്ന് പറയുന്നതിൽ എനിക്കങ്ങേയറ്റം സന്തോഷമുണ്ട്. പരിശുദ്ധ അന്ത്യോക്യൻ സുറിയാനി സഭയുടെ അനുഗ്രഹീതമായ സത്യവിശ്വാസത്തെ കാത്തുസൂക്ഷിക്കുന്നതിലും അതിനെ അഭംഗുരം നിലനിർത്തുകയും തലമുറകൾക്ക് കൈമാറുകയും ചെയ്യുന്നതിൽ സ്നേഹനിധിയായ അച്ഛൻ എന്നും കാണിച്ചിട്ടുള്ളതായ പുലർത്തിയിട്ടുള്ളതായ ആ തീഷ്ണതയെ അഭിമാനത്തോടെ മാത്രമേ നോക്കിക്കാണുവാൻ സാധിക്കുന്നുള്ളൂ. ജ്ഞാനായ സമുദായത്തിൻ്റെ, മലങ്കര സുറിയാനി ജ്ഞാനായ സമുദായത്തിൻ്റെ ഇന്നുള്ള സീനിയർ വൈദികരിൽ ഒരാളാണ് നടുവിലെടുത്ത് ബഹുമാനപ്പെട്ട എൻ ജേക്കബ് അച്ഛൻ. ഞങ്ങളൊക്കെ ഷെമ്മാശനായിരിക്കുമ്പോൾ അദ്ദേഹം രാമമംഗലം ദേശത്ത് സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ചുകൊണ്ടാണിരുന്നത്. രാമമംഗലം ദേശം സുറിയാനി സഭയുടെ പാരമ്പര്യങ്ങളും വിശ്വാസങ്ങളും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ച് ജ്ഞാനായ സമുദായത്തിൻ്റെ പാരമ്പര്യങ്ങളും അതിൻ്റേതായ സംസ്കാരങ്ങളും അതിൻ്റേതായ തനിമയും
സർവോപരി അതിൻ്റെ വിശ്വാസവും കാത്തു പരിപാലിക്കുന്നതിന് പൊതുവേയുള്ള പ്രവർത്തന ശൈലിക്കപ്പുറമായി കുറേ കൂടെ ശക്തമായ നടപടികളിലൂടെ മുൻപോട്ട് പോകുന്ന ജ്ഞാനായ സമുദായത്തിൻ്റെ പള്ളിയാണ് രാമമംഗലം സെൻറ്റ് ജേക്കബ്സ് ജ്ഞാനായ പള്ളി. അതിൻ്റെ ആരംഭത്തിൽ രാമമംഗലത്ത് ധാരാളം പുരോഹിതന്മാർ ഉണ്ടായിരുന്നു. എന്നാൽ ഞങ്ങളുടെയൊക്കെ കാലമായപ്പോൾ രാമമംഗലത്ത് ഒരച്ഛൻ്റെ പേര് ഞങ്ങൾക്കറിയാമായിരുന്നുള്ളൂ. അത് ജേക്കബ് എൻ ജേക്കബ് അച്ഛനാണ്. ജ്ഞാനായ സമുദായത്തിൻ്റെ ഒരു സീനിയർ വൈദികനും രാമമംഗലം ദേശനിവാസികളുടെ പ്രിയപ്പെട്ടവരുമായ ബഹുമാനപ്പെട്ട അച്ഛൻ, ജ്ഞാനായ സമുദായത്തിൽ ഒരു വൈദികനായ നാളു മുതൽ ഇന്ന് വരെയും സമുദായത്തിന് വേണ്ടിയും തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഇടവുകൾക്ക് വേണ്ടിയും സുത്യർഹമായ സേവനങ്ങൾ അനുഷ്ഠിച്ചു വന്നിട്ടുള്ള ഒരു വൈദിക ശ്രേഷ്ഠനാണ്. ദൈവത്തിൽ തന്നെ ഏൽപ്പിച്ച കുഞ്ഞാടുകൾക്ക് വേണ്ടി നല്ല ശുശ്രൂഷകൾ ചെയ്ത് ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിൻ്റെ നല്ല കാര്യങ്ങൾ വിശ്വാസികൾക്ക് നൽകുവാനും പ്രചോദനമാകുവാനും അച്ഛൻ്റെ പ്രവർത്തനങ്ങളും ജീവിതവും വിശ്വാസികൾക്ക് സ്വാധീനിച്ചിട്ടുള്ളതാണ്. രാമമംഗലം സെൻറ്റ് ജേക്കബ്സ് ജ്ഞാനായപ്പള്ളി ഇടവാംഗമായ എൻ ജേക്കബ് കോറപ്പിസ്കോപ്പ ജ്ഞാനായ സമുദായത്തിലെ ഒരു സീനിയർ വൈദികനാണ്. കാലം ചെയ്ത പുണ്യശ്ലോകനായ എബ്രഹാം മാർ ക്ലീമിസ് വലിയമത്രാപ്പുലീത്ത അദ്ദേഹത്തിന് ശമാശ് പൊട്ടവും വൈദിക പൊട്ടവും ഒക്കെ നൽകിയിരുന്നു എന്നുള്ളത് സന്തോഷത്തോടെ ഓർക്കുകയാണ്. ഈ സമുദായത്തിലെ സീനിയർ വൈദികൻ എന്നതിനേക്കാൾ ഉപരിയായിട്ട് സമുദായത്തിൻ്റെ പാരമ്പര്യങ്ങളെയും പരിശുദ്ധ സുറിയാനി സഭയുടെ സ്തുതി ചൊവ്വാകപ്പെട്ടതായ സത്യവിശ്വാസത്തെയും ഒക്കെ കാത്തുസൂക്ഷിക്കുന്ന ഒരു വൈദിക ശ്രേഷ്ഠനാണ് എൻ ജേക്കബ് കോർപ്പിസ്കോപ്പ. ജേക്കബ് കോർ എപ്പിസ്കോപ്പ പണ്ഡിതൻ മാത്രമല്ല, സഭാചരിത്രത്തിൻ്റെ സർവ്വവിജ്ഞാനകോശവുമാണ്. ജ്ഞാനായ സഭയിലെ സീനിയർ വൈദികരിൽ ഒരാളാണ്. ഹൃദ്യമായ പെരുമാറ്റവും വിനയവും ആകാരവടിവും കുലീനത്വവും ഭംഗിയായ വസ്ത്രധാരണവും കൊണ്ട് ഏവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയും. തനിക്ക് കിട്ടിയ ദൈവദത്തമായ പദവി സമുദായത്തിൻ്റെ നന്മയ്ക്കും ജനങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്കും വേണ്ടി പ്രയോജനപ്പെടുത്തി. ഇപ്പോൾ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ച് വിശ്രമ ജീവിതം നയിക്കുന്ന അച്ഛന് കൂട്ടായി ഭാര്യ വത്സമയും മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം ഉണ്ട്. വിശ്രമ ജീവിതത്തിലും
ആനന്ദം കണ്ടെത്തി അടിച്ചു പൊളിക്കുകയാണ് ഈ ദേവദാസൻ.